अच्छा है, अच्छा है, सब अच्छा है। इधर का पुलिस अच्छा है, इधर का मीडिया लोग अच्छा है, सब लोग अच्छा है, सब लोग तो सलाम है। ढूंढ के मेरे बेटी को दे दिया मेरे पास। कितना हो रहा है बाबा? खाइसो नहीं तुम कितना लगी लाना हो या আমি কোনটা বুঝি আর না কিতা মা কিতা হয়েছে তোমার কিতা লাগিয়েছ বইনে বইনে মায়ের করছো দয়া বইনে দুই তাপড় দিছি ওটা লাগি যাইতে আগে নি তুমি ঘর থাকি মাঝের কতখান কান দিয়ে আর কতখান পেরেশানি তুমি দিলাই আমরা রে সারা দেশের মানুষের কৌশাই আচ্ছা আর ইতলা করিও না খাইছো নি কিছু খাইছো নি হ্যালো তাজমিন, তাজমিন, তাজমিন কি যাইছো মা? তুমি আমার বাড়ছে বাবার বাড়ছে তুমি বাবার হয়ে গেল না? হ্যাঁ হ্যালো মা গো, হ্যালো আমার তো বার সেটা হলো বাবা তো ডিউটি থেকে একটার সময় আইলাম মনে তো একটার সময় আইয়ার তো তোমার করলাম তো বিচার করলাম মনে তো আব্বাই আব্বাই তোমার মারিনি আব্বাই হ্যাঁ আবার তো বার সেটা আসলো হ্যাঁ হ্যাঁ আচ্ছা আচ্ছা বাবা আইলে মারে মারমু মারে ধরমু সব বলমু খানা খায়া সব খাকে ঠিক আছে খাইছো নি মানে খানা খায়া কৈছে খায়া গেলাই গিয়া মানে তুম ঘৰ সে নিকাল কিউ গিয়া তুম মারাতে আইছিলে গিয়া ঘর সে বাহার গিয়া কেসে নেই গিয়া মালুম নেই মেরে কো আমি বাহার আকে আনন্দ লাগে কিদার জায়গা নাই যে মালুম নেই বল রে আপনি উসে বাত করকে তো ও কে বলে ও খুশ হে কি গানা খানে কো মিলা আবে খুশ হে মে বল রহা হে তুম আও পুলিশ কে সাথ কইছে ঠিক হে ঠিক হে ঠিক হে അതായത് കുട്ടിയുമായി കുട്ടിയുടെ മാതാപിതാക്കൾ സംസാരിച്ചു അതായത് കുട്ടി പറഞ്ഞോളൂ ഏറെ സന്തോഷമുള്ള ആ ഒരു കാഴ്ച 37 മണിക്കൂറുകളായി മലയാളികൾ കാണാൻ കാത്തിരുന്ന ആ ഒരു കാഴ്ച ആർ പി എഫിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ തസ്മീർ എന്ന 13 വയസ്സുകാരി ഉള്ളത്. ആ ദൃശ്യങ്ങൾ ഏറ്റവും ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നു. കുട്ടി കഴിഞ്ഞ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ വയറ് നിറച്ച ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ്, അത് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ
പ്രേക്ഷകർ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ആദ്യമായി കാണുന്നത്. അതോടൊപ്പം തന്നെ തസ്മീദുമായി മാതാപിതാക്കൾ സംസാരിച്ചിരുന്നു. അതിനുള്ള അവസരം ഏഷ്യാനെറ്റ് ന്യൂസിനെ ഒരുക്കാൻ സാധിച്ചു. ആർ പി എഫിന്റെ സംരക്ഷണയിലുള്ള ആ കുഞ്ഞിനോട് ഫോണിലൂടെ അവർ സംസാരിച്ചു. ആദ്യമായി ആ ദൃശ്യങ്ങൾ അവർ കണ്ടു. കണ്ണു നിറഞ്ഞുകൊണ്ട്, ഏറെ മനസ്സ് നിറഞ്ഞുകൊണ്ട് ആ മാതാപിതാക്കൾ കേരളത്തിലെ ഓരോ ജനങ്ങളോടും നന്ദി പറയുകയാണ്. കഴിഞ്ഞ 37 മണിക്കൂറുകളായി നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ട്, ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ആ കുഞ്ഞിനു വേണ്ടി യാതൊരു ജാതി മത ദേശ ഭേദങ്ങളൊന്നുമില്ലാതെ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം ആ കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു, കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു.